വിവാദ മനുഷ്യത്വത്തിനുമൊടുവിൽ കോട്ടയം കെഎസ്ആർടിസി ഡിപ്പോയുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പദ്ധതി പ്രദേശത്തെ മണ്ണ് പരിശോധന ആരംഭിച്ചു. സ്ഥലം എംഎൽഎ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സമരക്കാരും തമ്മിലുള്ള വലിയ രാഷ്ട്രീയ തർക്കത്തെ തുടർന്നാണ് ഡിപ്പോ നിർമ്മാണം അനന്തമായി നീണ്ടത്. ഇടിഞ്ഞു വീഴാറായ കെട്ടിടം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അക്ഷരാർത്ഥത്തിൽ അക്ഷരനഗരിക്ക് തന്നെ ശാപമായിരുന്നു ഈ കെഎസ്ആർടിസി കെട്ടിടം. ഏറെ നാളുകൾക്ക് മുമ്പ് ഡിപ്പോയുടെ നവീകരണം വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ രാഷ്ട്രീയ വടംവലിയിൽ നിർമ്മാണം അനന്തമായി നീണ്ടു. ഇതിനൊടുവിലാണ് കെഎസ്ആർടിസി ഡിപ്പോ നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയത്. നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണു പരിശോധനയും ആരംഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ എംഎൽഎ ഫണ്ടിൽ നിന്നുമാണ് ഡിപ്പോയുടെ നവീകരണം. 1,80,00,000 രൂപ ഞാൻ എംഎൽഎ ഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാത്തിരിക്കുകയായിരുന്നു നമ്മൾ. ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഇവിടെ തന്നെ നമ്മൾ തമ്മിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് നീട്ടി. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലോ, വേണേ ചെയ്യായിരുന്നു, നീട്ടി നീട്ടി പോയതാണ് എന്നുള്ളത് ഒരു സത്യം ഇപ്പോൾ പുറത്തു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മഴ കൂടിയെത്തിയതോടെ വലിയ അപകടാവസ്ഥയിലാണ് ഡിപ്പോയുടെ പ്രവർത്തനം. എംസി റോഡിലെ പ്രധാന ഡിപ്പോ കൂടിയാണ് കോട്ടയത്തുള്ളത്. ഇവിടെ എത്തുന്ന 10,000-ക്കണക്കിന് യാത്രക്കാരും 100-ക്കണക്കിന് ജീവനക്കാരും അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയായിരുന്നു. എത്രയും വേഗം ഡിപ്പോയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ഇവരുടെയെല്ലാം ആവശ്യം. ജനം കോട്ടയം.